ബലമായ സംശയം ഈ മണ്ണിനടിയില്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ചായക്കടയുടെ ഷീറ്റൊക്കെ ഇപ്പൊ മഴ മാറിയപ്പോ ഓരോരോ പീസുകള് വന്നു തുടങ്ങി. ഇത് മുകളില് വെച്ച് കെട്ടിയ ഷീറ്റുകളാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലക്ഷ്മണൻ ചേട്ടൻ ദാബയുടെ ടൈലുകളാണ്. അപ്പോ ഈ ദാബയുടെ സാധനങ്ങളും ലോറും ഇതിന്റെ അടിയിലുണ്ട്, 100% ഉറപ്പാണ്. ഈ ചതിപ്പിലും കരയ്ക്കും വെള്ളത്തിനും ഇടയില് ഈ കറുത്തുറുമ്പ് വരുന്നിടത്ത് ഡെഡ് ബോഡി കാണുമെന്നാണ് പറയുന്നത്. കറുത്തുറുമ്പ് ഉണ്ട് കൂടുതൽ. കറുത്തുറുമ്പ് രാത്രി നേരങ്ങൾ ഇറങ്ങുന്നത് ഈ മണ്ണിനടിയിൽ നിന്നാണ്. ഈ ഈ വിളക്ക് വെച്ചാൽ അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പൊ ഈ കല്ല് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറുത്തുറുമ്പ് വേണ്ട, ഇത് വൈകുന്നേരം കൂടുതൽ കറുത്തുറുമ്പാവും. ഇവിടെ ദാബ നിന്ന്, ഇവിടെ ദാബ നിന്നിരുന്നു. ഇതിന്റെ ബാക്കില് ഈ വിളക്കിന്റെ ബാക്കില് ദാബയ്ക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. പുഴയിലേക്ക് ഇറങ്ങാൻ ഇവിടെ ചതുപ്പാണ്. ആ ചതുപ്പിലേക്കാണ് ഈ ലോറിയും ഈ ദാബനും കൊണ്ട് ഇതിന്റെ അടിക്ക് കൂട്ടി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ദാബയുടെ ഒരു അവശിഷ്ടം പോലും ഇതുവരെ കിട്ടാത്തത്. ആകെ കിട്ടിയേക്കണത് 2 പാത്രം ഒരു ഫാനിന്റെ അടപ്പ്, അതാണ് ഒരു കടയിൽ ഉണ്ടാവുന്നത്. ഇവിടെ നിന്നിരുന്ന 2 വീടുകളാണ് ഇവിടെ. അത് അപ്രത്യക്ഷമായി പോയി. ആ വീടുകൾ അവിടെ, അത് ഉത്തരം തരുന്നില്ല ഇവര്. വീടിന്റെ അവശിഷ്ടം പോലും കിട്ടണില്ല. പിന്നെ ഈശ്വർ മാൽപ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈശ്വര അണ്ണൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറുത്തുറുമ്പ് വരുന്നിടത്ത് ഡെഡ് ബോഡി കാണുമെന്നാണ് പറയുന്നത്. കറുത്തുറുമ്പ് ഉണ്ട് കൂടുതൽ. കറുത്തുറുമ്പ് രാത്രി നേരങ്ങൾ ഇറങ്ങുന്നത് ഈ മണ്ണിനടിയിൽ നിന്നാണ്. ഈ ഈ വിളക്ക് വെച്ചാൽ ഈ കല്ല് അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പൊ ഈ കല്ല് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ചുറ്റുവട്ടത്തേക്കാണ് കറുത്തുറുമ്പ് വരുന്നുണ്ട്. ഈ കറുത്തുറുമ്പ് വേണ്ട, ഇത് വൈകുന്നേരം കൂടുതൽ കറുത്തുറുമ്പാവും ഇവിടെ. എന്താ ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് തേങ്ങണ്ടതേ, ഇതിന്റെ വലിയ കറുത്തുറുമ്പുകളാണ്. അപ്പൊ ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ വരുന്നത്. അപ്പൊ ഈശ്വരണ്ണനും ഈശ്വരണ്ണന്റെ സംഘത്തിലുള്ളവരും പറയുന്നത് വെച്ചാൽ കറുത്തുറുമ്പ് വരുന്നിടത്ത് ഡെഡ് ബോഡി കാണുമെന്നാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കറുത്തുറുമ്പ് ഈ വിളക്ക് വെച്ചാണ് എന്റെ അടിയിൽ കൂടെയാണ് വരുന്നത്. അപ്പൊ എനിക്ക് ഡെഡ് ബോഡി എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ സംശയം, ബലമായ സംശയം ഈ മണ്ണിനടിയില്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ചായക്കടയുടെ ഷീറ്റൊക്കെ ഇപ്പൊ മഴ മാറിയപ്പോ ഓരോരോ പീസുകൾ വന്നു തുടങ്ങി. ഇത് മുകളില് വെച്ച് കെട്ടിയ ഷീറ്റുകളാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലക്ഷ്മണൻ ചേട്ടൻ ദാബയുടെ ടൈലുകളാണ്. അപ്പോ ഈ ദാബയുടെ സാധനങ്ങളും ലോറും ഇതിന്റെ അടിയിലുണ്ട്, 100% ഉറപ്പാണ്. ഈ ചതുപ്പിലും കരയ്ക്കും വെള്ളത്തിനും ഇടയില്. ഈ ചതുപ്പ് എന്ന് പറയുന്നത് വെള്ളവും കരയും കൂടിയില്ല. അത് നമ്മൾ ചാണം ചവിട്ടി പോലെ ആ ചവിട്ടിയ സ്ഥലത്താണ് വണ്ടി ചെന്ന് പൂണ്ടി കിടക്കുന്നത്. ഇതിന് താഴ്ചയിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് നമ്മൾ താഴ്ചയിൽ എത്രയോ താഴ്ചയിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവർ ഇന്നവർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഹൈവേത്തെ ഈ മണ്ണ് മല ഇടിഞ്ഞ് വീണ മണ്ണ് ഹൈവേറെ 2 ഹൈവേ മൂടി കിടന്നിട്ട് ഇത്രയും ഹൈറ്റിൽ മണ്ണായിരുന്നു. ആ ഹൈറ്റിലുള്ള മണ്ണ് ഈ ദാബയുടെ മുകളിലേക്ക് വന്ന് കൂട്ടിയിട്ട് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക, അതാണ് കർണാടക സർക്കാർ ചെയ്ത ഏറ്റവും വിജയകരമായ കാര്യം. അതായിരുന്നു ഇവിടെ ഇപ്പൊ എത്ര താഴ്ച ഉണ്ടാവും? ഇവിടെ ഒരു 10 അടി താഴ്ചയുണ്ട്. ഹൈറ്റില് കൂടി എടുക്കുന്നത് ഇപ്പൊ ഇവിടെ 10 അടി താഴ്ചക്ക് താഴ്ചയില് അവിടെ ഉണ്ട്. 10 അടി താഴ്ച റോട്ടിൽ നിന്ന് കാണാം. ആ 10 അടി താഴ്ച തന്നെ ഇവിടെ ഉണ്ട്. അവിടെ ഈ പാടം പോലത്തെ ചതുപ്പാണ്. അവിടെ കുളിക്കടവുണ്ട്. അവിടെ 2 വീടുകളുണ്ട്. ഈ ഓരത്തി 2 വീടുകൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, വയനാട് ഉണ്ടായത് പ്രകൃതി ദുരന്തം. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ദുരന്തം NH അധികൃതരുടെ അനാസ്ഥയിൽ പണിത റോഡ് പണിയുടെ അനാസ്ഥയാണ് ഈ ദുരന്തം ഉണ്ടാവാൻ കാരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇത്ര ദൂരങ്ങളിൽ ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് റോഡ് പണിതിട്ടുന്നത്. ഇന്ന് അർജുൻ ചാണ്ടി, നാളെ അർജുൻ ചാണ്ടി വണ്ടി അർജുൻ ചാണ്ടി ട്രക്കും പുറത്തെടുത്തതിന് ശേഷം ഇവിടെ എല്ലാ മീഡിയാസും പോയതിന് ശേഷം വീണ്ടും റോഡ് ഗതാഗതം ഇതേപോലെ പഴയപടി ആക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇടിയില്ല. ഇതൊരു മണ്ണ് ബോംബാണത്. സാധാരണക്കാരന്റെ കുടുംബം പട്ടിണിയിലാക്കുന്നത് ഒറ്റപ്പെടുത്തുന്ന ഒരു മണ് ബോംബാണ് ഈ കാണുന്ന മൺ ബോംബ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം ഈ അർജുൻ ചാണ്ടി കുടുംബത്തിന്. ഉറവ് വരുന്നുണ്ടല്ലോ, ഉറവ് വരുന്നുണ്ടെങ്കിൽ ഈ മണ്ണ് ഇടിയാൻ വീണ്ടും ചാൻസ് ഉണ്ട്. എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സാധാരണക്കാരന്റെ കുടുംബം പട്ടിണിയാവാൻ പാടില്ല. ഒരു അത്താണികളും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ മണ്ണ് ബോംബ് ഇത് നമുക്ക് തീർത്താ തീരാവുന്നതേ ഉള്ളൂ.
ഈ ഹൈവ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഈ ദുരന്തത്തിന് കാരണം. ഇവിടെ പ്രകൃതി ദുരന്തമല്ല ഉണ്ടായിരിക്കുന്നത്, ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ഇത് മണ്ണ് ബോംബുകള്, ഇത് കാരണം സാധാരണക്കാരന്റെ കുടുംബം പെരുവഴിയിലാവുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കേരള സർക്കാരിനോട് പറയാനുണ്ട്, കർണാടക സർക്കാരിന്റെ ഒന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം അർജുൻജാന്റെ കുടുംബത്തിന് വാങ്ങി നൽകണം. ജോലി നൽകിക്കൊണ്ട് കാര്യമില്ല, നഷ്ടപരിഹാരം ഇവരുടെ കയ്യിൽ നിന്ന്, കർണാടക സർക്കാരിന്റെ കയ്യിൽ നിന്നല്ല, NH അധികാരികളുടെ കയ്യിൽ നിന്ന് അർജുൻജാന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കണം. ആ കുഞ്ഞുമോന്റെ പഠിത്തം കേരള സർക്കാർ ഏറ്റെടുക്കണം. നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്താ വിധി എന്നറിയില്ല. പക്ഷേ ആ കുഞ്ഞുമോന്റെ പഠിത്തത്തിന്റെ ഫുൾ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം. ഇത്രയും തീവ്രത കൂടാൻ കാരണം ഈ ഗംഗാവാലിപ്പുഴയ്ക്ക് കുറുകെ വാഹനങ്ങൾ വരുന്നൊരു പാലമുണ്ട്. ആ പാലത്തിന് എതിർവശത്ത് 3 പുഴകൾ സംഗമിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്. അതുകൊണ്ടാണ് അപകടത്തിന് തീവ്രത കൂടാൻ കാരണം. നല്ല ഒഴുക്ക് കൂടിയ സ്ഥലമാണ്. പെട്ടെന്ന് ഒരു മൺകൂന ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ, ഒരു പുഴ ബ്ലോക്കായിരുന്നെങ്കിൽ പെട്ടെന്നൊരു മിനി പ്രളയം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് വെള്ളം അപ്പുറത്തെ കരയിലേക്ക് അടിച്ചു കയറി അവിടുത്തെ വീടുകൾ നശിച്ചു പോയി, അവിടുത്തെ ആൾക്കാരും മരിച്ചു പോയത്. അതൊരു പേപ്പറിലോ പത്രത്തിലോ വന്നില്ല, കർണാടകത്തിൽ നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ വന്നുകൊണ്ടാണ് ആ ന്യൂസ് വരെ പുറത്തിറങ്ങി. 24 റിപ്പോർട്ടർ അതേപോലെ നമ്മുടെ 2-3 ചാനലുകാർ വന്നുകൊണ്ടാണ് ആ ന്യൂസ് വന്ന് പുറത്ത് പുറം ലോകം അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ കിട്ടിയത്. അത് വെട്ടിമുറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ദിവസം തന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞ പോലെ ഈ ടാങ്കർ ബ്ലാസ്റ്റഡ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ റിലയൻസ് കമ്പനിക്കാർ ഈ ഇവരെ തെരച്ചിൽ നിർത്തിയപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഇവർ ഇവിടെ പരിശോധിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 ടാങ്കർ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ഒരു ടാങ്കറിൻ്റെ ക്യാബിയും കിട്ടിയിട്ടില്ല, പാർട്സ് കിട്ടിയിട്ടില്ല, ടാങ്കർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഒരു ഫുൾ ടാങ്കർ ഗ്യാസ് ടാങ്കർ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ആ ടാങ്കർ എവിടെയാണെന്ന് ചോദിച്ചു. അവർക്കും അറിയില്ല, മണ്ണിൻ്റെ അടിയിലുണ്ട്. അധികം പേരും നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക്, സത്യാവസ്ഥ ഭീകരത തോന്നിക്കുന്നതും കാരണം ഒരു കാരണം പറയാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലയൻസ് കമ്പനിക്കാരുടെ HP വലിയൊരു ഗ്യാസ്, ആ വണ്ടി ഒരെണ്ണം ഫുൾ ടാങ്ക് വണ്ടി ലക്ഷ്മണൻചാണ്ട താപയുടെ സൈഡില് ചായ കുടിച്ചിട്ട് ഗോവയ്ക്ക് ഫുൾ ടാങ്ക് ഗോവയ്ക്കും കാലി ടാങ്കർ എറണാകുളത്തേക്കും പോണ വണ്ടികളായിരുന്നു രണ്ടെണ്ണം. ഈ കാലി ടാങ്കറാണ് ഒഴുകി പോയത്, അത് വെള്ളത്തിന് മുകളിൽ കൂടെ ഒഴുകി പോയി ടാങ്കർ മാത്രം. ക്യാബിനും ഈ അതിന്റെ ചെയ്സ് മാത്രമേ ഇവിടെ ഉള്ളത്. ഇപ്പോ പിന്നെ ഇപ്പോ കണ്ടെത്താനുള്ളത് ഫുൾ ടാങ്കർ ഗ്യാസാണ്. ആ ഫുൾ ടാങ്കർ ഗ്യാസ് ഇപ്പൊ ഉടയിലുണ്ട്. ഡ്രൈവർമാർക്ക് ഒരു വില കൽപ്പിക്കാത്ത സംസ്ഥാനം കർണാടക. കാരണം ഇന്നലെ ഒരു കേരള വണ്ടി പഞ്ചറായി കിടക്കുക, 15 ട്രക്ക് കൈയാണിച്ചു, ഒറ്റ വണ്ടി നിർത്തിയില്ല. ലാസ്റ്റ് പിന്നാലെ വന്ന കായംകുളത്തെ ഒരു ട്രക്കാണ് നിർത്തിയിട്ട് പഞ്ചറടിക്കാൻ സഹായിച്ചു, ഞാൻ കൂടി നിന്നത് സഹായിച്ചത്.